കോവിഡ് വ്യാപനം തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാരുമായി വീഡിയോ കോൺഫറൻസിൽ നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡ് രോഗവ്യാപനം ഉണ്ടായാൽ മഹാവിപത്തായിരിക്കുമെന്നും അതിനാൽ രോഗവ്യാപനം പ്രതിരോധിക്കാനുള്ള ദൌത്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്കുണ്ടെന്നും വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. നിബന്ധനകളും എല്ലാം ലംഘിച്ചുകൊണ്ട് ഊടുവഴികളിലൂടെ വന്നെത്തി വലിയ ദ്രോഹം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഫ്ലൈറ്റ് സർവീസിൻ്റെ ഉദ്യോഗസ്ഥൻ, എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ എയർലൈൻസിൻ്റെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു സ്കൂട്ടർ എടുത്ത് വന്ന് അതിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് പോസിറ്റീവ് ആണെന്നാണ് ഇപ്പോൾ അവസാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അദ്ദേഹത്തെ പരിക്ക് പറ്റിയാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാട്ടുകാർ ഓടിക്കൂടി ആശുപത്രിയിലെത്തി. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പോയിട്ടുള്ള മുഴുവൻ ആളുകളും ക്വാറന്റൈനിൽ പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതാണ് ഇത്തരം ആളുകൾ ചെയ്യുന്ന തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാരപേരാവൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഞാനത് നേരത്തെ ഈ യോഗം തുടങ്ങുന്ന കാലഘട്ടത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ കാരപേരാവൂരിൽ ഉണ്ടായിട്ടുള്ള ആക്സിഡന്റ് തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷന്മാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗവ്യാപനം തടഞ്ഞു നിർത്തുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഫലപ്രദമായി ഇടപെടാൻ കഴിയുക. അത് ജാഗ്രതയോടെ നിർവഹിക്കാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ നേതൃത്വം നൽകണം. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിതി വിനാശകരമായി മാറുമ്പോഴും കേരളത്തിൽ രോഗമുക്തി നേടുന്നതിലും രോഗവ്യാപനം തടയുന്നതിലും മികച്ച നിലവാരം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥ നിലനിർത്താൻ കഴിയണം. ഹോം ക്വാറന്റൈനിൽ ഒരു വീഴ്ചയും പോരായ്മയും ഉണ്ടായിക്കൂടാ. നിതാന്ത ജാഗ്രതയോടെ ഇത് നിരീക്ഷിക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും കമ്മിറ്റികൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രസിഡന്റുമാർ ഉറപ്പാക്കണം. ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം, ചികിത്സ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതലയും വാർഡ് തല കമ്മിറ്റിക്കുണ്ട്. എ സി വി ന്യൂസ്, കണ്ണൂർ.